ഹായ് എവറി വൺ വെൽക്കം ടു കോമേഴ്സ് വേൾഡ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ എം കോം ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് എന്ന സബ്ജക്റ്റിന്റെ നെക്സ്റ്റ് മോഡ്യൂൾ ആണ് നമ്മൾ ഇനി ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ നെക്സ്റ്റ് മോഡ്യൂൾ ആണ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് എന്നുള്ള ഫിഫ്ത്ത് മോഡ്യൂളാണ് നിങ്ങൾക്ക് ഇതിൽ വരുന്നത് സോ ഇതിൽ ആദ്യം വരുന്നത് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ എന്താണ് ദെൻ അതേപോലെ തന്നെ പോർട്ട്ഫോളിയോ മാനേജ്മെൻ്റ് എന്താണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ദെൻ അതിൻ്റെ സ്റ്റെപ്സ് ആണ് അതിൽ സ്റ്റെപ്സ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ഈ സ്റ്റെപ്സ് വന്നിട്ട് നമ്മൾ ഇതിൻ്റെ മുന്നിലത്തെ ഫോർത്ത് ചാപ്റ്റർ അതായത് ഫോർത്ത് മോഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ താഴെ ഞാനൊരു വീഡിയോന്റെ ലിങ്ക് തന്നിട്ടുണ്ടായിരുന്നു അതായത് സെയിം പോർട്ട്ഫോളിയോ മാനേജ്മെന്റും കാര്യങ്ങളൊക്കെയാണ് അതിൽ തന്നെ സ്റ്റെപ്സും പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് എന്താണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് ഓക്കെ സോ നിങ്ങൾ ഇതും അതിൽ നോക്കിയാൽ മതി ഓക്കെ ദെൻ നമുക്ക് നെക്സ്റ്റ് ഈ മോഡ്യൂളിൽ പഠിക്കാൻ വരുന്നതാണ് ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളതാണ് അതായത് ടൈപ്സ് ഓഫ് പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളതാണ് നിങ്ങൾക്കിതിൽ നെക്സ്റ്റ് വരുന്ന കൺസെപ്റ്റ് ആയിട്ട് വരുന്നത് ഓക്കെ സോ ഇതിൽ തന്നെ നമുക്ക് രണ്ട് ടൈപ്സ് ആണ് ഇവർ ഇതിൽ പറയുന്നത് െന്റ് സ്ട്രാറ്റജിയാണ് നിങ്ങൾക്ക് ഇതിൽ പഠിക്കാനായിട്ട് വരുന്നത് അതിൽ രണ്ട് ടൈപ്സ് ആണ് പറയുന്നത് പാസീവ് ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിയും ആക്റ്റീവ് ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിയുമാണ് അതിൽ പാസീവ് എന്ന് പറയുകയാണെങ്കിൽ ഇതിലൊരു പറയുകയാണെങ്കിൽ പാസീവ് ഇൻവെസ്റ്റ്മെന്റ് പറയുന്ന സമയത്ത് ഒരു മാർക്കറ്റ് എന്ന് പറയുമ്പോൾ എഫിഷ്യൻ ആൻഡ് സെക്യൂരിറ്റീസ് ആർ ആൾവേസ് ഫയർ പ്രൈസ്ഡ് ആയിരിക്കും അതാണ് ഈ പാസീവ് എന്ന് പറയുന്നത് പാസീവ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സ് കുഡ് ബി കോൾഡ് ആസ് ഫാറ്റലിസ്റ്റ് ഓഫ് ദി ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്നാണ് നമ്മൾ ആ ഇൻവെസ്റ്റേഴ്സിന് പറയുന്ന പേര് അതേപോലെ തന്നെ ഇതിൽ ബിലീവ് ചെയ്യുന്നത് ദ ബിലീവ് ദാറ്റ് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഔട്ട് പെർഫോം ദാറ്റ് മാർക്കറ്റ് ഓവർ ദ ലോങ് ടേം അതായത് ലോങ് ടേമിലോട്ട് ഒരു മാർക്കറ്റ് അത്രത്തോളം കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ഈ പാസീവ് ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിയിൽ പറയുന്നത് സോ അതുകൊണ്ട് തന്നെ അവർ ഒരു അറ്റംപ്റ്റ് തന്നെ എടുക്കാറില്ല ഓക്കെ അതേപോലെ തന്നെ ബൈ ചെയ്യാനും ഹോൾഡ് ചെയ്യാനും ആ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന സമയത്ത് ഒരു ബോർഡ് ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ആയിട്ട് തന്നെ ഇതിൽ ട്രീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ് ഇതിൽ പറയുന്നത് ഓക്കെ ദെൻ ഈ പാസീവ് ഇൻവെസ്റ്റ്മെന്റ് തന്നെ നമുക്ക് രണ്ട് ടൈപ്സ് ഓഫ് പാസീവ് സ്ട്രാറ്റജിയാണ് പറയുന്നത് ഒന്ന് വന്നിട്ട് ബൈ ആൻഡ് ഹോൾഡ് സ്ട്രാറ്റജിയാണ് ബൈ ആൻഡ് ഹോൾഡ് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ദ ടൈപ്പ് ഓഫ് പാസിവ് ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി ദെൻ ഇറ്റ് ഇസ് ദ മോസ്റ്റ് പാസീവ് ഫ്രം ആൾ പാസീവ് സ്ട്രാറ്റജി ദൻ ഓൾസോ ദിസ് ഇസ് ദ സ്ട്രാറ്റജി സിംപ്ലി ഇൻവോൾവിംഗ് എ ബൈയിങ് എ സെക്യൂരിറ്റി ആൻഡ് ഹോൾഡിംഗ് ഇറ്റ് യൂണിറ്റ് അൺടിൽ മെച്ചൂരിറ്റി അതായത് ഒരു സെക്യൂരിറ്റിന് ബൈ ചെയ്യുക അതേപോലെ തന്നെ മെച്ചൂരിറ്റി പീരീഡ് വരുന്നവരെ അതിന് ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ സ്ട്രാറ്റജിയിൽ നമ്മൾ ചെയ്യുന്നത് സൊ ഇതില് തന്നെ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ബൈയിങ്ങോ സെല്ലിങ്ങോ ഇവിടെ നടക്കുന്നില്ല ഒരു പ്രാവശ്യം മാത്രമാണ് അവർ ബൈ ചെയ്യുന്നത് അത് മെച്ചൂരിറ്റി പീരീഡ് വരെ അത് അവർ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുക മാത്രമാണ് ുന്നത് ഇതാണ് ഈ ബൈ ആൻഡ് ഹോൾഡ് സ്ട്രാറ്റജി എന്നുള്ളതിനോട് ഉദ്ദേശിക്കുന്നത് ദെൻ നെക്സ്റ്റ് വരുന്നത് ഇൻഡെക്സിംഗ് സ്ട്രാറ്റജിയാണ് ഇൻഡെക്സിംഗ് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ മോർ കോമൺലി യൂസ് ചെയ്യുന്ന ഒരു പാസീവ് സ്ട്രാറ്റജി ആയിട്ടാണ് പറയുന്നത് ഈ സ്ട്രാറ്റജിയിൽ വന്നിട്ട് മാനേജർ ഡസ് നോട്ട് അറ്റംപ്റ്റ് ടു ഐഡന്റിഫൈങ് അണ്ടർ വാല്യൂഡ് ഓർ ഓവർ വാല്യൂഡ് സ്റ്റോക്ക് ഇഷ്യൂ ബേസ്ഡ് ഓൺ ദ ഫണ്ടമെന്റൽ സെക്യൂരിറ്റി അനാലിസിസ് അതായത് ഫണ്ടമെന്റൽ സെക്യൂരിറ്റി അനാലിസിസിന്റെ ബേസിസില് നമ്മൾ ഇഷ്യൂ ചെയ്ത സെക്യൂരിറ്റീസോ അവർ വന്നിട്ട് വന്നിട്ടതിന് ഓവർ വാല്യൂ അതേപോലെ തന്നെ അണ്ടർ വാല്യൂ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത് ഈ ഇൻഡെക്സിംഗ് സ്ട്രാറ്റജിയിൽ തന്നെ നമുക്ക് ഒരു പോർട്ട്ഫോളിയോനും ബുൾട്ട് ചെയ്യുക അതേപോലെ തന്നെ എന്റെ പെർഫോമൻസ് ഈ ഇൻഡെക്സിംഗ് സ്ട്രാറ്റജിയിലൂടെയാണ് നടക്കുന്നത് ഓക്കെ ഇത്രയാണ് ഇതിൽ പറയുന്നത് ദെൻ നെക്സ്റ്റ് വരുന്നത് പാസീവ് ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിയുടെ അഡ്വാൻറ്റേജസ് ആണ് ഒന്ന് വന്നിട്ട് അതിനൊരു ഗ്രേറ്റ് എക്സ്പോഷ്യർ ഉണ്ടാകും ഓക്കെ ബ്രോഡ്ലി ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതിലേതന്നെ നമുക്ക് സ്റ്റോക്ക് ബോണ്ട് എന്നുള്ള കുറെ സ്പെസിഫൈഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് സ്റ്റൈൽസ് തന്നെ ഇതിൽ ഉണ്ടാകുന്നുണ്ട് ഓക്കെ ദെൻ നല്ലൊരു ട്രാൻസ്പെറൻസി ഉള്ള ഒരു പാസീവ് സ്ട്രാറ്റജിയാണ് പാസീവ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് അതേപോലെ തന്നെ എന്റെ ഫീസ് എന്ന് പറയുന്നത് ലോവസ്റ്റ് ഫീസ് ആണ് ടാക്സ് എഫിഷ്യൻസി നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട് ഓക്കെ ദൻ രണ്ടാമത്തെ സ്ട്രാറ്റജിയാണ് ആക്റ്റീവ് ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇത് പറയുന്നത് ഒരു അസംഷന്റെ ബേസിസിൽ വരുന്നതാണ് ഇതിൽ പറയുന്നത് ദ സെക്യൂരിറ്റി മാർക്കറ്റ് ഇസ് നോട്ട് എഫിഷ്യന്റ് ആൻഡ് ഹെൻസ് ദ എക്സസ് റിട്ടേൺ കാൻ ബി അച്ചീവ്ഡ് ബൈ ദ ഫോക്കോസ്റ്റിംഗ് ഫ്യൂച്ചർ പ്രൈസസ് ആൻഡ് ഐഡന്റിഫൈയിങ് ഓവർ പ്രൈസ്ഡ് ഓർ അണ്ടർ പ്രൈസ്ഡ് സെക്യൂരിറ്റീസ് അതായത് ഒരു ഫ്യൂച്ചറിലോട്ട് പോകുന്നത് പോകുന്ന സമയത്ത് അവർ ഒരു ഹൈ പ്രൈസ് അല്ലെങ്കിൽ ഹൈ റിട്ടേൺ അച്ചീവ് ചെയ്യുന്നവരക്കും നമ്മുടെ ആക്ടീവ് ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജീനെ നമ്മൾ അത്രത്തോളം ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് ട്രീറ്റ് ചെയ്യുന്നില്ല ഓക്കെ ഒരു എമൌണ്ട് അതായത് ഒരു ഹൈ റിട്ടേൺ കിട്ടിയതിന് ശേഷം മാത്രമേ അതിന് നമ്മൾ ഓവർ വാല്യൂഡ് അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്സും കാര്യങ്ങളിലോട്ടൊക്കെ നമ്മുടെ ആക്റ്റീവ് ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ ഓക്കെ അതേപോലെ തന്നെ ഒരു ബെറ്റർ പോർട്ട്ഫോളിയോ ബുൾട്ടേ ദെ ഇതിന് പറയുന്നതാണ് ഒരു ആക്റ്റീവ് ഇൻവെസ്റ്റർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോനെ വന്നിട്ട് കസ്റ്റംസ് ചെയ്യാനെ ആള് നോക്കത്തേളു അതേപോലെ തന്നെ ഒരു പോർട്ട്ഫോളിയോ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഗോൾ എന്ന് പറയുന്നത് ഒരു മാർക്കറ്റിനെ ക്രിയേറ്റ് ചെയ്യുക ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ നമ്മൾ യൂസ് ചെയ്തിട്ട് എത്രത്തോളം ആ യൂസസ് ആസ് വൺസ് റിസർച്ച് ആൻഡ് സെക്യൂരിറ്റീസ് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ഫുൾ ഉണ്ടാകും എന്നുള്ളതൊക്കെയാണ് ഈ ഇൻവെസ്റ്റ്മെന്റ് പ്രോസസ്സിലൂടെ നമ്മൾ ഈ ആക്ടിവ് ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിയിൽ നോക്കുന്നത് ഓക്കെ ദെൻ ഇതിന്റെ അഡ്വാൻറ്റേജസ് ആണ് ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ഒന്ന് വന്നിട്ട് ഫ്ലെക്സിബിലിറ്റി ആണ് നമ്മൾക്ക് ഹോൾഡ് ചെയ്ത് വെക്കാൻ അത്രത്തോളം ഇത് ഹോൾഡ് ചെയ്ത് വയ്ക്കണമെന്നില്ല അതേപോലെ തന്നെ ഹെഡ്ജിങ് ഹെഡ്ജിംഗ് എന്ന് പറയുന്നത് ഇതിൽ പോസിബിൾ ആണ് അതേപോലെ തന്നെ ഇതിൽ വന്നിട്ട് നമ്മുടെ ഷോർട്ട് സെയിൽസ് അതേപോലെ തന്നെ പുട്ട് ഓപ്ഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ട് ചെയ്യുന്നുണ്ട് ദെൻ റിസ്ക് മാനേജ്മെന്റിന് ഹെൽപ്ഫുൾ ആണ് ടാക്സ് മാനേജ്മെന്റിനും ദൻ ഹൈ റിട്ടേൺ വേണ്ടിയിട്ടൊക്കെ നമ്മളുടെ ആക്ടീവ് സ്ട്രാറ്റജി യൂസ്ഫുൾ ആണ് ഓക്കെ ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഇൻവെസ്റ്റിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഇൻവെസ്റ്റിംഗ് സ്റ്റൈലില് നിങ്ങൾക്ക് ഗ്രോത്ത് ഇൻവെസ്റ്റിംഗ് അപ്രോച്ചും ദെൻ വാല്യൂ ഇൻവെസ്റ്റിംഗ് അപ്രോച്ച് ദെൻ അതേപോലെ തന്നെ റിലേറ്റീവ് അപ്രോച്ച് എന്നുള്ള മൂന്ന് അപ്രോച്ചാണ് പറയുന്നത് ഇതില് ഗ്രോത്ത് ഇൻവെസ്റ്റിംഗ് അപ്രോച്ച് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റൈൽ സ്റ്റൈൽന്ന് പറയുമ്പോ കമ്പനീസിന്റെ ഒരു ഏണിംഗ് അതേപോലെ തന്നെ ഡിവിഡന്റ് എന്നുള്ളതിന്റെ ഒരു ഗ്രോത്തിന് എയിം ചെയ്തിട്ട് വരുന്നതാണ് ഓക്കെ അതേപോലെ തന്നെ അവരുടെ ഇൻവെസ്റ്റേഴ്സിന്റെ ഓരോ റേറ്റിംഗ് സ്റ്റൈൽസ് റേഷണൽ സ്റ്റൈൽസ് എന്നുള്ള രീതിയിലോട്ടൊക്കെ നമ്മൾക്ക് വരുന്നതാണ് ഈ ഗ്രോത്ത് ഇൻവെസ്റ്റ്മെന്റ് അപ്രോച്ചസ് എന്ന് പറയുന്നത് സോ ഇതിന് തന്നെ കമ്പനീസ് വന്നിട്ട് എത്രത്തോളം അവർക്ക് ഗ്രോ ചെയ്യാൻ പറ്റും ഏർണിംഗ് എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് ഇതിൽ പറയുന്നത് ഇതിൽ നമ്മൾ യൂസ് ചെയ്യണത് പി ബി റേഷ്യോ ദ്യോ എന്നുള്ളതാണ് പി ബി എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ബുക്ക് വാല്യൂന്റെ ബേസിസ് നമ്മളുടെ ഷെയർ ഹോൾഡേഴ്സിനെ സോൾഡ് ചെയ്യണതും അതേപോലെ തന്നെ അവരുടെ ലോൺസും കാര്യങ്ങളൊക്കെ പെയ്ഡ് ഓഫ് ചെയ്യുന്നതിനെയാണ് നമ്മുടെ പി ബി റേഷ്യോ എന്ന് നമ്മൾ പറയുന്നത് ഓക്കെ ദെൻ പിഇ റേഷ്യോ എന്ന് പറയുന്നത് ഏർണിംഗ് പെർ ഷെയർ വാല്യൂ ആണ് ഇത് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് തനിച്ചൊരു പ്രോബ്ലം ഉണ്ട് ഓക്കെ അതിൽ തന്നെ കമ്പനീസ് നെറ്റ് പ്രോഫിറ്റും അതേപോലെ തന്നെ ഡിവിഡന്റ് നമ്പർ ഓഫ് ഷെയർസിൽ കൊടുക്കുന്ന ഡിവിഡന്റ് എന്താണ് എന്നുള്ളതാണ് നോക്കുന്നത് ഇത് രണ്ടിന്റെ ബേസിസിൽ എത്രത്തോളം നമ്മുടെ ഗ്രോത്ത് ഉണ്ട് എന്നുള്ളതാണ് നോക്കുന്നത് ദെൻ രണ്ടാമത്തത് വാല്യൂ ഇൻവെസ്റ്റിംഗ് അപ്രോച്ച് ആണ് വാല്യൂ എന്ന് പറയുമ്പോൾ ഓരോ ഇൻവെസ്റ്റേഴ്സിന്റെ വാല്യൂ എത്രത്തോളം ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട് ഇത് പറയുമ്പോൾ നമ്മുടെ ഫയർ വാല്യൂ അല്ലെങ്കിൽ ഇൻട്രൻസിക് വർത്തിനെ ബിലീവ് ചെയ്തിട്ടാണ് ഈ വാല്യൂ ഇൻവെസ്റ്റിംഗ് അപ്രോച്ച് എന്ന് പറയുന്നത് ഉണ്ടാവുന്നത് ഓക്കെ ദെൻ ഇതിന് തന്നെ നമുക്ക് വരുന്നതാണ് ലോ പ്രൈസ് ടു ഏണിംഗ് റേഷ്യോവും കൺട്രൈൻ ആൻഡ് ഈൽഡ് എന്നുള്ളതാണ് അതിൽ ലോ പി ഇ റേഷ്യോ എന്ന് പറയുന്നത് നമ്മുടെ കമ്പനീസ് ട്രേഡ് ചെയ്യുന്ന സമയത്ത് ലോ പ്രൈസിൽ ട്രേഡ് ചെയ്യുന്നതിനാണ് പറയുന്നത് ദെൻ കൺട്രൈൻസ് എന്ന് പറയുന്നത് ഇതിന് നമ്മുടെ മാനേജേഴ്സ് ഓർ ബുക്ക് വാല്യൂ ഓഫ് ദ കമ്പനീടെ ഫോക്കസ് ചെയ്തിട്ടാകും സെല്ലിംഗ് നടത്തുന്നത് അതായത് ഒരു ലോ വാല്യുവേഷൻ ആയിരിക്കും ബുക്ക് വാല്യൂ വെച്ചൊരു ലോ വാല്യുവേഷനിലായിരിക്കും സെല്ലിംഗ് നടത്തുന്നത് ഓക്കെ ദെൻ ആണ് ഈൽഡ് എന്ന് പറയുമ്പോൾ ഒരു കൺസർവേറ്റീവ് വാല്യൂവിന്റെ ബേസിസിലാണ് ഇൻവെസ്റ്റേഴ്സ് ഈ ഈൽഡ് എന്നുള്ളതിലൂടെ ഫോക്കസ് ചെയ്യുന്നത് ഓക്കെ ദെൻ വരുന്നത് ഡിവിഡന്റ് ആണ് ഈൽഡിൽ തന്നെ നമുക്ക് വരുന്നതാണ് ഈ എന്ന് പറയുന്നത് പറയണത് ഡിവിഡന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡിവിഡന്റിന് കിട്ടുന്ന ആ വാല്യൂ ആണ് ഓക്കെ അതിനാണ് ഡിവിഡന്റ് ഈൽഡ് എന്ന് പറയുന്നത് അത് ജസ്റ്റ് നിങ്ങൾ എന്താണെന്ന് നോക്കിയാൽ മാത്രം മതി മൂന്നാമത് വരുന്നതാണ് റിലേറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നതാണ് റിലേറ്റീവ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ ഒരു ഹൈബ്രിഡ് ആണ് ഓക്കെ അതായത് നമ്മുടെ റിലേറ്റീവ് വാല്യൂ ആയിട്ട് വരുന്നതും അതേപോലെ തന്നെ ഒരു വാല്യൂവിന്റെ സ്റ്റോക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നെക്സ്റ്റ് വരുന്നതാണ് പോർട്ട്ഫോളിയോ ഇവാലുവേഷൻ എന്ന് പറയുന്നത് പോർട്ട്ഫോളിയോ വാല്യൂവേഷനിൽ രണ്ട് മെത്തേഡാണ് വരുന്നത് ടൈം വെയ്റ്റഡ് റിട്ടേണും ഡോളർ വെയ്റ്റഡ് റിട്ടേൺ എന്നുള്ളതാണ് അതിൽ ഡോളർ വെയ്റ്റഡ് നമ്മൾ മണി വെയ്റ്റഡ് എന്ന് കൂടി പറയുന്നുണ്ട് ഓക്കെ സോ ആദ്യം വരുന്നതാണ് മണി വെയ്റ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത് മണി വെയ്റ്റഡ് റിട്ടേൺ നമ്മൾ സിമ്പിൾ ആയിട്ട് ഐ എന്നാണ് പറയുന്നത് അതായത് ഇന്റർണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്നാണ് പറയുന്നത് ഓക്കെ സോ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേണിൽ വന്നിട്ട് നമ്മൾ ഒരു ടേം ഇന്റേണൽ റേറ്റ് ഉണ്ടാകും അതിന്റെ ബേസിസിലാണ് നമ്മുടെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗും കാര്യങ്ങളൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓക്കെ ഐ ആർ ആർ എന്താണെന്നുള്ളത് ഇതിന് മുന്നിൽ നമ്മൾ പഠിച്ചതാണല്ലോ ആ സെയിം തന്നെയാണ് ഇവിടെയും പറയുന്നത് ഓക്കെ അതേപോലെ തന്നെ ഈ ഓരോ ഇൻവെസ്റ്റ്മെന്റിന്റെ ബേസിസിൽ നമ്മൾ ചെയ്യുന്ന സമയത്തും അതിന്റെ പ്രസന്റ് വാല്യൂ ഇൻവെസ്റ്റ്മെന്റ് ക്യാഷ് ഫ്ലോ എന്നുള്ളത് അതിന്റെ കൂടെ തന്നെ നമ്മുടെ ഡിവിഡന്റ് ഇൻട്രസ്റ്റ് റേറ്റ് എല്ലാ കാര്യങ്ങളും കൂടി നമ്മുടെ പ്രസന്റ് കോസ്റ്റുമായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ആ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് ഓക്കെ ഇതാണ് നിങ്ങൾക്ക് ഇതില് പറയുന്നത് നെക്സ്റ്റ് വരുന്നതാണ് ടൈം വേറ്റഡ് റിട്ടൺ എന്ന് പറയുന്നത് ടൈം വേറ്റഡ് റിട്ടൺ എന്ന് പറയുന്ന സമയത്ത് ഇതിൽ വന്നിട്ട് ഒരു നമ്മുടെ പോർട്ട്ഫോളിയോയുടെ പെർഫോമൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ടിൽ മെച്ചൂരിറ്റി ലൈക്ക് ആ ഒരു സെർട്ടിൻ പീരിയഡ് വരെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് ടൈം വെയ്റ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത് ഇതിലൂടെ തന്നെ നമുക്ക് ട്രൂ ഇൻവെസ്റ്റ്മെന്റ് പെർഫോമൻസും അതുപോലെ തന്നെ അൺവോണ്ടഡ് ആയിട്ടുള്ള എഫക്ട്സും കാര്യങ്ങളൊക്കെ ടൈം കൂടുതൽ ടൈംസും കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ അതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ടൈം വെയിറ്റഡ് റിട്ടേൺ ടെക്നിക് എന്ന് പറയുന്നത് സോ നിങ്ങൾക്ക് ഈ രണ്ട് ടെക്നീക്കാണ് പോർട്ട്ഫോളിയോ വാല്യൂഷനിൽ വരുന്നത് പ്രോബ്ലം പ്രോബ്ലം പറയുന്നുണ്ട് ഈ ോബ്ലൊന്നും ഇതുവരെ അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല എക്സാമിനൊന്നും സോ അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഈ ടെക്നിക്ക് എന്താണ് എന്നുള്ളത് മാത്രം നിങ്ങൾ ഒന്ന് പഠിച്ചു വെക്കുകയാണ് ഓക്കെ രണ്ട് ടെക്നിക്ക് വരുന്നുണ്ട് ഓക്കെ ദെൻ നിങ്ങൾക്ക് നെക്സ്റ്റ് വരുന്നതാണ് റിസ്ക് അഡ്ജസ്റ്റഡ് മെഷർ ഓഫ് പെർഫോമൻസ് എന്നുള്ളത് അതിൽ നിങ്ങൾക്ക് മൂന്ന് മെത്തേഡാണ് പറയുന്നത് ആദ്യം പറയുന്ന മെത്തേഡാണ് ഷാർപ്പേർ റേഷ്യോ ഓർ റിവേർട്ട് ടു വേരിയബിലിറ്റി റേഷ്യോ എന്നുള്ളതാണ് പറയുന്നത് സോ ഇതിൽ നമ്മൾക്ക് പറയുന്നത് വില്യം എഫ് ഷാർപേ ആണ് കൊണ്ടുവന്നത് പോർട്ട്ഫോളിയോയുടെ ടോട്ടൽ റിട്ടേൺ മൈനസ് ദ റിസ്ക് ഫ്രീ റേറ്റ് ഡിവിഡൻ ബൈ ദ സ്റ്റാൻഡേർഡ് ഇവിയേഷൻ ഓഫ് ദ പോർട്ട്ഫോളിയോ എന്നുള്ളതിന്റെ ബേസിസിൽ കൊണ്ടുവന്നതാണ് ഈ ഈ റേഷ്യോ ടെസ്റ്റ് എന്ന് പറയുന്നത് ഇതിൽ തന്നെ നമ്മളുടെ റിസ്ക് എന്താന്നുള്ള കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത് അതേപോലെ തന്നെ റിസ്ക് പ്രീമിയമും അതേപോലെ തന്നെ റിസ്കിന്റെ പെർ യൂണിറ്റിന്റെ വാല്യൂ അതേപോലെ തന്നെ നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പോർട്ട്ഫോളിയോയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഷാർപേ ടെക്നീക് കൊണ്ടുവന്നത് സോ ഇതി ഫോർമുല പറയുന്നുണ്ട് എസ് പി സീക്വ ടു ആർ പി മൈനസ് ആർ എഫ് ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നുള്ളതാണ് ഇതിന്റെ ഫോർമുലയായിട്ട് വരുന്നത് അതിൽ ആർ പി എന്ന് പറയുന്നത് റിട്ടേൺ ഓൺ പോർട്ട്ഫോളിയോ ആണ് ആർ എഫ് എന്ന് പറയുന്നത് റിസ്ക് ഫ്രീ റേറ്റ് ആണ് ദെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നുള്ളതാണ് ഓക്കെ പ്രോബ്ലം പറയുന്നുണ്ട്

നമ്മൾക്ക് ഇതിലെ എല്ലാ വാല്യൂസും തന്നിട്ടുണ്ട് സോ ഷാർ പേയുടെ റേഷ്യോ അതായത് ആർ പി എന്ന് പറയുന്നത് റിട്ടേൺ ഓൺ പോർട്ട്ഫോളിയോ ആണ് റിട്ടേൺ ഓൺ പോർട്ട്ഫോളിയോ പറയുന്നത് ട്വൽവ് പെർസെന്റേജ് ആണ് മൈനസ് റിസ്ക് ഫ്രീ വന്നിട്ട് ടു പെർസെന്റേജ് ആണ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫിഫ്റ്റീൻ എന്നുള്ളത് പറയുന്നുണ്ട് ഫിഫ്റ്റീൻ ആണ് ഇവിടെ നമ്മൾ പെർസെന്റേജ് അങ്ങനെ തന്നെയാണ് എടുക്കുന്നത് അല്ലാതെ ഹൺഡ്രഡ് വെച്ച് ഡിവൈഡ് ബൈ ഒന്നും ചെയ്യുന്നില്ല ഡയറക്റ്റ് പെർസെൻറ്റേജ് നമ്മൾ അങ്ങനെ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് എടുത്തെഴുതുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുന്ന സമയത്ത് സിക്സ്റ്റി ആണ് നമുക്ക് ഷാർ റേഷ്യോ കിട്ടുന്നത് ഓക്കെ ദെൻ നെക്സ്റ്റ് ഒരു പ്രോബ്ലം പറയുന്നുണ്ട് രണ്ട് പോർട്ട്ഫോളിയോ പറയുന്നുണ്ട് എ ബി റിട്ടേൺ ട്വന്റി ട്വന്റി ഫോർ ആണ് സ്റ്റാൻഡേർഡ് റിവിഷൻ ഫോർ എയ്റ്റ് ആണ് റിസ്ക് ഫ്രീ റേറ്റ് പറയുന്നത് ടെൻ പെർസെൻറ്റേജ് ആണ് രണ്ടിനും ഓക്കെ ഇതില് ഏതാണ് ബെറ്റർ എന്നുള്ളതാണ് നമ്മൾക്ക് പറയുന്നത് ഓക്കെ സോ ഷാർപ്പിയുടെ ഇൻഡെക്സ് നമ്മളിവിടെ യൂസ് ചെയ്യുക ആർ പി മൈനസ് ആർ എഫ് എന്നുള്ളതാണ് അപ്പോൾ പോർട്ട്ഫോളിയോടെ എ പോർട്ട്ഫോളിയോ ആണ് നമ്മൾ നോക്കേണ്ടത് എ പോർട്ട്ഫോളിയോയുടെ ആർ പി എന്ന് പറയുന്നത് ട്വന്റി പെർസെന്റേജ് ആണ് ഇവിടെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഡിവൈഡഡ് ബൈ ഹൺഡ്രഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നിർത്തുന്നത് അതായത് ഹൺഡ്രഡിന്റെ ട്വന്റി പെർസെന്റേജ് എന്ന് പറയുന്ന സമയത്ത് ട്വന്റി ഡിവൈഡഡ് ബൈ ഹൺഡ്രഡ് ചെയ്യുക അപ്പോൾ സീറോ പോയിന്റ് ടു സീറോ മൈനസ് അതേപോലെ തന്നെ നമ്മളുടെ ആർ എഫ് അതായത് റിസ്ക് ഫ്രീ ആണ് സീറോ പോയിന്റ് വൺ സീറോ എന്നുള്ളതാണ് ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ സീറോ പോയിന്റ് സീറോ ഫോർ എന്നുള്ളതാണ് വരുന്നത് അപ്പോൾ ടു പോയിന്റ് ഫൈവ് സീറോ എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് ദർട്ട്ഫോളിയോയുടെ ബി ആണെങ്കിൽ സീറോ പോയിന്റ് ടു ഫോർ മൈനസ് സീറോ പോയിന്റ് വൺ സീറോ ആണ് ഡിവൈഡഡ് ബൈ സീറോ പോയിന്റ് സീറോ എയ്റ്റ് എന്ന് പറയുമ്പോൾ വൺ പോയിന്റ് സെവൻ ഫൈവ് ആണ് കിട്ടുന്നത് അപ്പൊ അതിൽ നമ്മൾ പറയുന്നത് ഏതാണോ പെർഫോമൻസ് നോക്കുന്നത് അതിന്റെ ബേസിസിലാണ് നമ്മൾ നോക്കുന്നത് സോ ഫ്രോം ദ എബോ ഇറ്റ് ഇസ് ക്ലിയർ ദർട്ട്ഫോളിയോ എ പെർഫോം ബെറ്റർ ദൻ പോർട്ട്ഫോളിയോ ബി ആസ് ഷാർപ്പേസ് ഇൻഡെക്സ് ഓഫ് എ ഇസ് ഗ്രേറ്റർ ദൻ ബി എന്നുള്ളതാണ് നമ്മൾക്ക് പറയുന്നത് ഓക്കെ അതിന് നമ്മൾ ചെയ്യാത്തതിന്റെ റീസൺ അതായത് ആദ്യത്തിന് നമ്മൾ ചെയ്യാത്തതിന്റെ റീസൺ നമ്മൾ ഒരു പോർട്ട്ഫോളിയോ മാത്രമേ നമ്മൾക്ക് പറയുന്നുള്ളൂ അതുകൊണ്ട് നമ്മൾ അവിടെ ഡിവൈഡ് ബൈ ചെയ്ത് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ബിക്കോസ് ഒരെണ്ണം മാത്രമാണ് എന്റെ വേണോ ബിക്കോസ് നിങ്ങളുടെ പെർസെൻറ്റേജ് നോക്കിയാൽ തന്നെ അറിയാം സിക്സ്റ്റി സിക്സ് പോയിന്റ് സെവൻ പെർസെൻറ്റേജ് ആണ് ഇവിടെ നമുക്ക് ജസ്റ്റ് തന്നിട്ടുള്ളത് ട്വൽവ് ഫിഫ്റ്റീൻ ടു എന്നുള്ളതൊക്കെയാണ് പക്ഷെ ഇവിടെ നമ്മൾക്ക് വലിയ പെർസെൻറ്റേജിന്റെ വാല്യൂസ് തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മളിവിടെ ഇതിനെ നമ്മൾ ഹൺഡ്രഡിലോട്ട് ചെയ്തിട്ട് എന്നിട്ട് നമ്മൾ ചെയ്തത് ഓക്കെ ദൻ അതേപോലെ തന്നെ ഇത് ഇതുപോലത്തുള്ള പ്രോബ്ലംസ് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്നതാണ് സിമ്പിൾ പ്രോബ്ലം ഓക്കെ നെക്സ്റ്റ് വരുന്ന രണ്ടാമത്തെ ടെസ്റ്റ് ആണ് ട്രെൻഡോ റേഷ്യോ അതായത് റിവേർട്ട് ടു വളാറ്റിലിറ്റി റേഷ്യോ എന്നാണ് നമ്മൾ അതിനെ പറയുന്നത് ഇത് ജാക്കൽ എൽ ആണ് കൊണ്ടുവന്നത് പെർഫോമൻസ് റിവേർട്ട് ടു വോളാറ്റിലിറ്റി റേഷ്യോ എന്ന് കൂടി നമ്മൾ പറയുന്നുണ്ട് ഇതിൽ വന്നിട്ട് നമ്മുടെ റിട്ടേൺ ജനറേറ്റ് ചെയ്യുന്നത് ഓവർ ഫണ്ടാണ് അതേപോലെ തന്നെ നമുക്ക് അതായത് നമ്മൾ കൊടുത്ത നൂറ് രൂപേനെക്കാട്ടിലും കൂടുതൽ നമുക്ക് വരുന്നതാണ് ഈ റിട്ടേൺ എന്നുള്ളതിന്റെ ബേസിസിൽ പറയുന്നത് ഈ റേഷ്യന്റെ ബേസിസിൽ ഓക്കെ സോ ഇതിൽ വന്നിട്ട് എബോ ദി റിസ്ക് ഫ്രീ റേറ്റ് വന്നിട്ട് ഡ്യൂറിങ് ഗിവൻ ഓഫ് ദ പീരീഡിൽ തന്നെ നമുക്ക് കിട്ടും ഇവിടെ സിസ്റ്റമാറ്റിക് റിസ്ക് ആണുള്ളത് ബീറ്റ കാൽക്കുലേഷൻ ആണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഓക്കെ സോ ഇവിടെ നമുക്ക് ടി പി എന്നുള്ളതാണ് അവിടെ ഷാർപ്പ് ആയതുകൊണ്ട് എസ് പി ആണ് ഇവിടെ ട്രിണോറോ ആയതുകൊണ്ട് തന്നെ ടി പി എന്നുള്ളതാണ് ഓക്കെ ടി പി ഈക്വൽ ടു ആർ പി മൈനസ് ആർ എഫ് ഡിവൈഡഡ് ബൈ ബീറ്റ എന്നുള്ളതാണ് പിന്നെ അതിൽ നമ്മുടെ ആർ പി മാർഫും സെയിം ആണ് ബീറ്റ എന്നുള്ളത് ബീറ്റയുടെ പോർട്ട്ഫോളിയോ വാല്യൂ തന്നെയാണ് ഓക്കെ സോ ഇതിന് നിങ്ങൾക്കൊരു പ്രോബ്ലം പറയുന്നുണ്ട് അതേപോലത്തെ തന്നെയാണ് പക്ഷേ അവിടെ നമ്മൾ ഷാർപ്പേഡ് ചെയ്തു ഇവിടെ നമ്മൾ ഇവരുടെ ചെയ്തെന്ന് മാത്രമൊക്കെ അത്ര ഡിഫറൻസ് ഉള്ളു അല്ലാതെ കൂടുതൽ നിങ്ങൾക്ക് വാല്യൂസിൻ്റെ കാൽക്കുലേഷൻസ് ഒന്നും വരുന്നില്ല ഓക്കെ ഞാൻ സ്ക്രീനിൽ കാണിക്കാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം ഓക്കെ ഇതാണ് നിങ്ങൾക്ക് വരുന്ന പ്രോബ്ലംസ് ആ രണ്ടും അതേപോലത്തെ ഉള്ള സെയിം പ്രോബ്ലംസ് തന്നെയാണ് നിങ്ങൾക്ക് വരുന്നത് ഓക്കെ ദെൻ നെക്സ്റ്റ് വരുന്നതാണ് നിങ്ങൾക്ക് മൂന്നാമത്തത് പറയുന്നത് കമ്പാരിസൺ ആണ് അതായത് രണ്ടിടേയും കമ്പാരിസൺ ആണ് നിങ്ങൾക്ക് പറയുന്നത് സോ രണ്ടിടേയും കമ്പാരിസൺ പറയുന്ന സമയത്ത് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ബീറ്റ കാൽക്കുലേഷൻ ചെയ്യുക അതായത് ബീറ്റയുടെ കാൽക്കുലേഷൻ ചെയ്യുക ദൻ അതിനുശേഷം ഷാർപ്പിയുടെ കാൽക്കുലേഷൻ ചെയ്യുക ചെയ്തതിന് ശേഷം ആ രണ്ടിന്റെ കമ്പാരിസൺ മാത്രമാണ് ഓക്കെ അല്ലാതെ കൂടുതൽ നിങ്ങൾക്ക് അവിടെ ചെയ്യാനില്ല മൂന്നാമത്തെ വരുന്ന ടെസ്റ്റാണ് ജെർസൺ മോഡൽ ടെസ്റ്റ് എന്ന് പറയുന്നത് ജെർസൺ മോഡൽ ഡിഫറൻഷ്യൽ റിട്ടേൺ മെഷർ എന്ന് കൂടി നമ്മൾ അതിനെ പറയുന്നുണ്ട് ഇവിടെ വന്നിട്ട് ജേഴ്സൺ യൂസ് ചെയ്യുന്നത് ക്യാപിറ്റൽ ആർസ് പ്രൈസിംഗ് മോഡലാണ് യൂസ് ചെയ്യുന്നത് ഓക്കെ സി എ പി എം മോഡലാണ് യൂസ് ചെയ്യുന്നത് അതിന്റെ ബേസിസിലാണ് മാർക്കറ്റ് വളാറ്റിലിറ്റി എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് എന്നുള്ളത് പറയുന്നത് ഇവിടെയും ബീറ്റയുടെ കാൽക്കുലേഷൻ തന്നെ ാണ് വരുന്നത് സോ ഇവിടെ പറയുന്നത് ടു പ്ലസ് ബ്രാക്കറ്റ് നമ്മൾക്ക് മൈനസ് എന്നുള്ളതാണ് പറയുന്നത് ആർ എന്ന് പറയുന്നത് മാർക്കറ്റിന്റെ റിട്ടേൺ ആണ് ആർ എഫ് എന്ന് പറയുന്നത് വാല്യൂ തന്നെയാണ് ഓക്കെ ഒരു പ്രോബ്ലം പറയുന്നുണ്ട് ഓഫ് പറയുന്നത് ബിലോ അതിൽ എ ബി സി ഫണ്ട്സ് വന്നിട്ടുണ്ട് റിട്ടേൺ പറയുന്നുണ്ട് ബിറ്റയുടെ വാല്യൂ പറയുന്നുണ്ട് മാർക്കറ്റ് ഇൻഡെക്സ് ആണ് നമുക്ക് നമ്മൾ എന്നുള്ളതാണ് മാർക്കറ്റ് ഇൻഡെക്സ് പറയുന്നത് അതേപോലെ തന്നെ മാർക്കറ്റ് എന്ന് പറയുന്നത് വൺ ആണ് റിസ്ക് ഫ്രീ റേറ്റ് വന്നിട്ട് ടെൻ പെർസെന്റേജ് ആണ് നമ്മുടെ ഫണ്ട് പെർഫോമൻസ് വാലുവേറ്റ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് സോ നമ്മുടെ എ ബി സി എന്നുള്ള മൂന്നെണ്ണത്തിന്റെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ ഈ ഫോർമുലയിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഓക്കെ സോ ഫണ്ട് എ ഏയില് വന്നിട്ട് നമ്മൾക്ക് ആർ എഫ് അതായത് റിസ്ക് ഫ്രീ എന്ന് പറയുന്നത് എത്രയാണ് ടെൻ ആണ് നമ്മൾക്ക് ആർ എഫ് എന്ന് പറയുന്നത് പറയുന്നത് ഓക്കെ ആർ എഫ് നമ്മൾക്ക് എല് ടെൻ എന്നുള്ളതാണ് വരുന്നത് റിസ്ക് ഫ്രീ റിട്ടേൺ എല്ലാത്തിലും സെയിം ആണ് ഓക്കെ പ്ലസ് നമ്മൾക്ക് വരുന്നത് ആണ് ബീറ്റ പറയുമ്പോൾ വൺ പോയിന്റ് ടു അവിടെ തന്നിട്ടുണ്ട് ബ്രാക്കറ്റിൽ സിക്സ്റ്റീൻ ആർ എം എന്ന് പറയുന്നത് സിക്സ്റ്റീൻ ആണ് അതായത് മാർക്കറ്റ് ഇൻഡെക്സ് ആണ് മാർക്കറ്റ് ഇൻഡെക്സ് സിക്സ്റ്റീൻ മൈനസ് ആർ എഫ് എന്ന് പറയുന്നത് നമ്മളുടെ റിസ്ക് ഫ്രീ ആണ് സെയിം റിസ്ക് ഫ്രീ ആണ് അതായത് നമ്മുടെ ആദ്യം എഴുതി ആർ എഫ് തന്നെയാണ് ഇവിടെയും വരുന്നത് ഓക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സെവൻറ്റീൻ പോയിന്റ് ടു എന്നുള്ളതാണ് ആൻസർ വരുന്നത് ദൻ അതേപോലെ തന്നെ ഫണ്ട് ബിയും ഫണ്ട് സിയും ഇതേപോലെ തന്നെ ചെയ്യാം ചെയ്തതിന് ശേഷം നമ്മളുടെ ആൽഫ സീക്വൽ ടു ആക്ച്വൽ മൈനസ് എസ്റ്റിമേറ്റഡ് റിട്ടേൺ എന്നുള്ള ഒരു വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മൾക്ക് ഏതാണ് ബെറ്റർ എന്നുള്ളത് നമുക്ക് അറിയുന്നത് ഓക്കെ അപ്പൊ ഫണ്ട് എയിൽ വന്നിട്ട് നമ്മൾക്ക് അതിന് നമ്മുടെ ഫണ്ട് എ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടിയ റിട്ടേൺ എന്ന് പറയുന്നത് എയ്റ്റീൻ ആണ് ആ എയ്റ്റീൻ എന്ന് പറയുന്നത് ക്രിസ്റ്റ്യൻ ഉണ്ട് ഓക്കെ ആ നിന്ന് നമ്മൾക്ക് കിട്ടിയ ഈ ഫണ്ട് എയുടെ സെവന്റീൻ പോയിന്റ് ടു മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് സീറോ പോയിന്റ് എയ്റ്റ് എന്നുള്ളത് കിട്ടി അതേപോലെ തന്നെ ബീഡ് ഫിഫ്റ്റീൻ ആണ് ഫിഫ്റ്റീനിന്ന് നമുക്ക് കിട്ടിയ ഫോർട്ടീൻ പോയിന്റ് എയ്റ്റ് മനസ്സെയ് സീറോ പോയിന്റ് ടു ദിവസി ട്വന്റി വൺ ആണ് അവിടെ ഉള്ളത് നമുക്ക് ക്വസ്റ്റനിൽ അതിൽ നിന്ന് നമുക്ക് കിട്ടിയ നയൻറ്റീൻ മൈനസ് എയ്മു സീറോ ടൂ പോയിന്റ് സീറോ എന്നുള്ളത് അതായത് ടു പെർസെന്റേജ് നമുക്ക് കിട്ടുന്നത് ഓക്കെ അപ്പൊ സീറോ പോയിന്റ് എയ്റ്റ് സീറോ പോയിന്റ് ടു ടു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്നത് ഇതിൽ വെച്ച് നോക്കുന്ന സമയത്ത് ടു എന്നുള്ളതാണ് നമുക്ക് ഗ്രേറ്റർ ആയിട്ട് വരുന്നത് സോ ഇതാണ് നമ്മുടെ ഹയസ്റ്റ് ആൽഫ ഫണ്ടായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓക്കെ ഇതാണ് ജേഴ്സന്റെ മോഡലായിട്ട് നിങ്ങൾക്ക് വരുന്നത് ഇത്രയാണ് നിങ്ങൾക്ക് മൂന്ന് മോഡൽസ് ആയിട്ട് വരുന്നത് അതായത് മൂന്ന് നിങ്ങളുടെ റിസ്ക് അഡ്ജസ്റ്റഡ് മെഷേഴ്സ് ഓഫ് പെർഫോമൻസ് വരുന്നതാണ് നിങ്ങൾക്കിത് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് തിയറി ആയിട്ട് ചോദിക്കാം അതായത് റിസ്ക് അഡ്ജസ്റ്റഡ് മെഷേഴ്സ് ഓഫ് പെർഫോമൻസ് എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഈ മൂന്ന് തിയറി ചെയ്താൽ തിയറി എഴുതിയിട്ട് ഫോർമുല എഴുതി വെച്ചാൽ മതി ഓക്കെ ദാൻ ഐ ഫോർമുലേറ്റ് ഓരോ പറയുന്ന എലമെന്റ്സ് എന്താന്നുള്ളത് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷാർപ്പയുടെയും അതേപോലെ തന്നെ നിങ്ങൾക്ക് മറ്റൊന്ന് ട്രെനോറിന്റെയും സെയിം ഏകദേശം ഒരുപോലെയാണ് വരുന്നത് ഫോർമുലയുടെ ബീറ്റയുടെ വാല്യൂടെ സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ ബീറ്റ ആദ്യ രണ്ടിന്റെയും ഡിഫറൻസ് ആണ് വരുന്നത് ദെൻ നിങ്ങൾക്ക് നെക്സ്റ്റ് വരുന്നത് അതിന്റെ കമ്പാരിസൺ എന്ന് പറയുമ്പോൾ ജസ്റ്റ് നിങ്ങൾ രണ്ടെണ്ണം ചെയ്ത് തന്നെ ചെയ്തു വെച്ചിട്ട് ജസ്റ്റ് ഇതിൽ ഏതാണെന്ന് പറഞ്ഞത് കമ്പയർ ചെയ്താൽ മതി ദെൻ മൂന്നാമത്തെ ജെർസന്റെയാണ് ജെർസണില് നിങ്ങൾക്ക് ചെറിയൊരു ഡിഫറൻസ് വരുന്നത് ഫോർമുലയിൽ ഓക്കെ അപ്പം ഇതാണ് നിങ്ങൾക്ക് ഇതിൽ വരുന്നത് Thanks for watching.